ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ഈശാവാസ്യം ശുക്ല യജുർവേദത്തിൻ്റെ 40-ാമത്തെ അധ്യായമാണെന്ന് കഴിഞ്ഞ ഭാഗത്ത് നാം വീണ്ടും ചർച്ച ചെയ്യുകയുണ്ടായി. ശുക്ല യജുർവേദം കാണ്വ സംഹിതയുടെ ഭാഗമാണ്. ഇതിൻ്റെ ബ്രാഹ്മണ ഭാഗം വേറെയാണ്. സംഹിത വ്യാഖ്യേയ രൂപമാണ്, ബ്രാഹ്മണം വ്യാഖ്യാന രൂപമാണ്. ഇതിൻ്റെ ബ്രാഹ്മണ ഭാഗം ശതപഥ ബ്രാഹ്മണമാണ്. അതിൽ അന്തിമമായ അധ്യായം 6 ബൃഹദാരണ്യക ഉപനിഷത്താണ്. അത് ഈശാവാസ്യത്തിൻ്റെ തന്നെ വിസ്തൃത വിവരണമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മൈവേദം ഇതമഗ്രമാസീദേകൈവ. ആത്മൈവേദം ഇതമഗ്രമാസീദ് ഏക ഏവ സോ അകാമയത ജായാമേ സ്യാദ് അഥ പ്രജായേയ അധം വിത്തം മേ സ്യാദധ കർമ്മ കുർവീയ ഏതാവാന്യൈന ഛഗം ഛനാദോ ഭൂയോ വിന്ദേത. ആത്മൈവേദം അഗ്ര ആസീദേക ഏവ സോ അകാമയത ജായാമേ സ്യാദ് അധ പ്രജായേയ അധ വിത്തം മേ സ്യാദ് അധ കർമ്മ കുർവീയ ഏതാവാന്യൈന ഛഗം ഛനാദോ ഭൂയോ വിന്ദേത. ഇതിന് മുമ്പ്, ഈ ശ്ലോകത്തിന് മുമ്പ് സൃഷ്ടിയുടെ വർണ്ണനവും ചെയ്തിട്ടുണ്ട്. സദ്വിതീയമൈച്ഛത് ഇത്യാദി കൊണ്ട് വളരെ കുറച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്താവം മനുഷ്യാദി സൃഷ്ടിക്കു വേണ്ടിയല്ല, എന്നാൽ ആശ്രമസൃഷ്ടി നിരൂപണാർത്ഥമാണ്. സദ്വിതീയമൈച്ഛത് ഈ വർണ്ണനം മനുഷ്യാദികളുടെ സൃഷ്ടിക്കു വേണ്ടിയല്ല, ആശ്രമസൃഷ്ടി നിരൂപണാർത്ഥമാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ വ്യാഖ്യാനം ആചാര്യൻ ബ്രഹ്മചര്യത്തെ ആസ്പദമാക്കി ഇങ്ങനെ വർണ്ണിച്ചു. മുന്നോട്ട് ജായാദി ഇച്ഛ ഗൃഹസ്ഥവർണ്ണനാർത്ഥമാണ്. ഏകമായ ബ്രഹ്മം, അത് രണ്ടാകണമെന്ന് ഇച്ഛിച്ചു. അത് പ്രപഞ്ചസൃഷ്ടിയുടെ മനുഷ്യാദി സൃഷ്ടിയുടെ അർത്ഥത്തിലല്ല, ബ്രഹ്മചര്യാദി സൃഷ്ടിയുടെ അർത്ഥത്തിലാണ്. ശ്രുതി ആശ്രമ ധർമ്മത്തെ അതിൻ്റെ ആദിയിൽ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദ്വിതീയമൈച്ഛത് രണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഒറ്റയ്ക്ക് ഏകാഗിയായിരിക്കുന്ന ബോധം എപ്പോൾ രണ്ടാകണമെന്നാഗ്രഹിച്ചുവോ അവിടെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കാൻ ഇച്ഛിക്കുന്നു. ഈ വർണ്ണനമാണ് സൃഷ്ടിയുടെ വർണ്ണനമായി പറയപ്പെടുന്നത്. ആശ്രമസൃഷ്ടി നിരൂപണാർത്ഥമാണ് ഇത്. അതുകൊണ്ട് ആത്മാവിൻ്റെ വ്യാഖ്യാനം ആചാര്യൻ ബ്രഹ്മചര്യമാണ് എന്ന് പറഞ്ഞു. ഭാരതീയ ചിന്ത എപ്പോഴെല്ലാം ആത്മപരമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം സമഗ്രമായ ബോധത്തിലേക്ക്, ബ്രഹ്മചര്യത്തിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും.
ഭാരതീയ ചിന്തകളിലെല്ലാം കിടക്കുന്ന ബ്രഹ്മചര്യാശ്രമപരമായ സദ്ഭാവങ്ങളത്രയും ആത്മാന്വേഷണത്തിൻ്റെയും ആത്മനിഷ്ഠയുടെയും അനുഭൂതിയുടെയും ആനന്ദത്തിൻ്റെയും ലോകമാണ്. എപ്പോൾ അതിന് പലതാകണം എന്നിച്ഛ വരുന്നുവോ അത് മറ്റൊന്നിനോട് ചേരാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നിനോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഗാർഹസ്ഥ്യം ആരംഭിക്കുന്നു. വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുന്നു. സന്താനങ്ങളെ പെറ്റുപെരുകാൻ ഇഷ്ടപ്പെടുന്നു. സന്താനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പലതാകണമെന്നാഗ്രഹിക്കുന്നു. പലതാകുമ്പോഴെല്ലാം അനന്തവും അവ്യവസായിയുമായ ബുദ്ധി ഉളവാകുന്നു, ബഹുശാഖകളാകുന്നു. അതുകൊണ്ട് ജായാതി ഇച്ഛ ഗൃഹസ്ഥവർണ്ണനാർത്ഥമാണ്. ബ്രഹ്മചാരി നേരത്തെ ഏകനായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം ജായയ്ക്കുള്ള ഇച്ഛയുണ്ടായി. ജായ എന്നാൽ ജനിപ്പിക്കുന്നവൾ. വൈദിക സംസ്കൃതിയുടെ ഏറ്റവും വലിയ മെച്ചം ശബ്ദം കൊണ്ട് തന്നെ ഒരാൾക്കർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാൻ പാകത്തിനാണ്. വ്യാഖ്യാനിച്ചും വ്യാഖ്യാനങ്ങളെ വ്യാഖ്യാനിച്ചും തെറ്റുപറ്റുന്നില്ലെങ്കിൽ ശ്രുതി അതിൻ്റെ പദങ്ങളിൽ വ്യക്തമായാണ് കാര്യങ്ങളെ പറയുന്നത്. ജായ എന്നാൽ ജനിപ്പിക്കുന്നവൾ. ആരെ ജനിപ്പിക്കുന്നു? ആഗ്രഹം വരുന്ന ബ്രഹ്മചാരിയെ തന്നെ അവൾ അവളിൽ ജനിപ്പിക്കുന്നു. ജനിപ്പിക്കുന്നവൾ ഭാര്യ. ജായതേ അസ്യാം സ്വയം ദ്വിതീയ ജന്മനാ ഇതി ജായ. ജായ എന്ന് പറയുന്നത് പതിയെ പിതാവാക്കി അദ്ദേഹത്തെ ഭാര്യയിൽ തന്നിൽ ജനിപ്പിക്കുന്നു. ആത്മാ വൈ ജായതേ പുത്ര എന്ന് അന്യശ്രുതിയിലും പറയുന്നു. സ്വയമേവ പുത്രരൂപേണ ജനിക്കുന്നു എന്നർത്ഥം. പുത്രേണൈവായം ജയ്യോ ലോക കർമ്മണ പിതൃലോകോ വിദ്യയാ ദേവലോക. പുത്രേണൈവായം ജയ്യോ ലോക കർമ്മണ പിതൃലോകോ വിദ്യയാ ദേവലോക. പുത്രനെ കൊണ്ട് ഈ ലോകത്ത് വിജയം പ്രാപ്തമാകുന്നു. ആയിരം ആയിരം സങ്കൽപ്പനങ്ങളുള്ള മാനവൻ തൻ്റെ സങ്കൽപ്പങ്ങളെ ഉള്ളിൽ വച്ചുകൊണ്ട് ആ സങ്കൽപ്പങ്ങൾക്ക് പൂർത്തീകരണത്തിനായി പുത്രോൽപത്തിക്കായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിസൂക്ഷ്മങ്ങളായ സങ്കൽപ്പങ്ങളെ ഉള്ളിൽ വച്ച് തനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാ
ചെയ്തതെല്ലാം തൻ്റെ പുത്രൻ പൂർത്തിയാക്കുമെന്ന് ഉറപ്പുവരുത്തി ഭാര്യയിൽ പുത്രോൽപാദനത്തെ ചെയ്തിട്ട് പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുഗുണമായി കിട്ടുന്ന അപ്പോഴപ്പോഴുള്ള അറിവിന് പുത്രനെ പ്രേരിപ്പിക്കുകയും ഏതിനായി സൃഷ്ടിച്ചുവോ അതിന് വിരുദ്ധമായി അപ്പോൾ വരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പുത്രൻ സംഘർഷത്തിലാവുകയും പൂർത്തീകരിക്കാത്ത അഭിലാഷങ്ങളോടുകൂടി പരമ്പരയാകെ ആധിവ്യാധികളുടെ ലോകങ്ങളിൽ വീഴുകയും ചെയ്യും. ഇതുകൊണ്ട് പുത്രനെ കൊണ്ടുവേണം ഈ ലോകത്തെ നേടുവാൻ. ലോകം നേടിയെടുക്കുന്നത് തൻ്റെ പുത്രൻ വഴിയാണ്. കർമ്മം കൊണ്ട് പിതൃലോകത്തിന്മേൽ വിജയം പ്രാപ്തമാക്കുന്നു. കർമ്മങ്ങളാണ്, ഇന്ന് ഏതെല്ലാം കർമ്മങ്ങൾ എൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ രൂപപ്പെട്ടുവോ അതെല്ലാം ഇന്നലെ എൻ്റെ പിതൃപിതാമഹന്മാരുടെ സ്വപ്നലോകങ്ങളിലിരുന്നവയാണ്. പിതാവും പിതാമഹനുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള സാങ്കൽപ്പിക ലോകങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകങ്ങൾ. അതുകൊണ്ട് തന്നെ പിതൃലോകത്തെ ജയിക്കുന്നത്, പ്രാപ്തമാക്കുന്നത് കർമ്മമാകുന്നു. കർമ്മം കൊണ്ട് പിതൃലോകവും വിദ്യ കൊണ്ട് ഉപാസന കൊണ്ട്. എപ്രകാരമാണോ ശാന്തവും അനുഭൂതി സമ്പന്നവുമായ ബ്രഹ്മചര്യം സങ്കൽപ്പാദികളെ കൊണ്ട് രണ്ടാകണമെന്നാഗ്രഹിച്ച് ജായയുമായി ചേർന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വികസിച്ചത്? എപ്രകാരമാണോ കർമ്മങ്ങളാൽ പിതൃപൈതാമഹ സംപ്രാപ്തങ്ങളായ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പുറത്തേക്ക് പോയത്, ഉപാസനയെക്കൊണ്ട് പുറത്തേക്കുള്ള പിതൃലോകാദികളുടെ കർമ്മപദ്ധതികളിൽ നിന്ന് വ്യതിരിക്തമായി ദേവലോകത്തെ നേടുന്നു. അനന്തകോടി കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എൻ്റെ ഓരോരോ കർമ്മേന്ദ്രിയത്തിൻ്റെയും ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും അവയ്ക്ക് ഊർജത്തെ പകർന്നു നൽകുന്ന ഓരോ കോശത്തിൻ്റെയും അടിത്തറയിൽ നിലകൊള്ളുന്ന ബോധത്തെ, ദേവതയെ ഉപാസിച്ചറിഞ്ഞ് എങ്ങനെ ദേവലോകത്തുനിന്ന് ഈ കർമ്മങ്ങൾ അത്രയും വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ദേവലോകത്തിന്മേൽ ഉപാസന കൊണ്ട് വിജയം വരിക്കുന്നു. പുത്രനെ കൊണ്ട് ഈ ലോക വിജയം, കർമ്മങ്ങളെ കൊണ്ട് പിതൃലോക വിജയം, ഉപാസനയെ കൊണ്ട് ദേവലോക വിജയം. ഈ മൂന്ന് ലോകങ്ങളോടു കൂടിയതാണ് ഓരോ മനുഷ്യനും അവൻ്റെ ശരീരശാസ്ത്രം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൃഷ്ടമായ ശരീരവും അദൃഷ്ടമായ അവൻ്റെ അന്നം തന്നെയായ ലോകവും ചേർന്ന് അതിവിപുലമാണ്. അത് മൂന്ന് ലോകത്തെയും അവൻ ജയിക്കുക.
അപ്പോൾ ലോകവിജയം എങ്ങനെ പുത്രനെ കൊണ്ട് പ്രാപ്തമാക്കുന്നു? പുത്രനെ കൊണ്ട് ഈ ലോകവിജയം എങ്ങനെ രാജാ ബലി, രാവണൻ ആദിയായവരെ പോലെ മൂന്ന് ലോകങ്ങളും പുത്രനെ കൊണ്ട് നേടുമോ? ഇല്ല, അത് വിജയമല്ല. പുത്രരൂപേണ സ്വയം ജനിക്കുന്നു. പുത്രൻ വീണ്ടും സ്വരൂപേണ ജനിക്കുന്നു. ഇപ്രകാരം പരമ്പര നടന്നു പോകുന്നു. അത് പ്രളയപര്യന്തം പോകുന്നു. അതിഹലോകവിജയമാണ്. കർമ്മം കൊണ്ട് സ്വർഗാദിലോകം പ്രാപ്തമാണ്. ഉപാസന കൊണ്ട് ബ്രഹ്മലോകപര്യന്തമുള്ളതിൻ്റെ പ്രാപ്തിയാണ്. ജായയുടെ പ്രയോജനം ആണ് പ്രജായേയ. ജായ അതിനുള്ളവളാണ്. പ്രജയെന്നാൽ പുത്രൻ. അതുപോലെ പ്രജാസ്യാത് സന്തതൗജനേ എന്നും കോശവചനമുണ്ട്. ജായയുടെ ദീർഘകാല പ്രയോജനമാണ് അത്. തത്കാല പ്രയോജനം ധർമ്മകാര്യമാണ്. ജായയെക്കൊണ്ട് തൽക്കാലം പരമ്പരയാകുന്ന ജനതയെ മുഴുവൻ ഉണ്ടാക്കുന്നത് ജായയാണ്. എന്തിനേയും തന്നിൽ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവൾ. എന്നാൽ തൽക്കാലം ബ്രഹ്മചാരി വിവാഹിതനാകുന്നത് താൽക്കാലിക പ്രയോജനം ധർമ്മകാര്യമാണ്. യജ്ഞം ചെയ്യുന്നതിന് യജമാനനും അതുപോലെ യജമാന പത്നിയും രണ്ടും വേണം. പാതീതി പതിഹി, പാതീതി പത്നിഹി രണ്ടും ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളാണ്. രണ്ടർത്ഥമില്ല. പതി പത്നിയുടെ രക്ഷയെ ചെയ്യുന്നു. പാതീതി പതി പത്നിയെ, ഭാര്യയെ രക്ഷിക്കുന്നവനാകുന്നു പതി. പത്നി പതിയുടെ രക്ഷയെ ചെയ്യുന്നു. പത്നിയിൽ ഇടയ്ക്കിന്ന വന്നിട്ടുണ്ട്. പതിയിൽ നിന്നൊരല്പം വ്യത്യാസം. പത് നീ നാ വന്നിട്ടുണ്ട്. മഹർഷി പാണിനി പറയുന്നു, പത്യുർണോ യജ്ഞസംയോഗേ. യജ്ഞസംയോഗം കൊണ്ട് പത്നിയായി. യജ്ഞത്തിൽ ഒരാൾ മാത്രമായിരുന്നാൽ അദ്ദേഹം അധുരായജമാനനെന്നു മാനിക്കണം. അപ്പോൾ പത്നിക്ക് രണ്ടു പ്രയോജനമുണ്ട്. ഒന്ന്, യജ്ഞാദി കർമ്മസമ്പാദനവും പുത്രോൽപാദനവും. ഇതാണ് വിവാഹത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് മാനിക്കുന്നു. ഇനി മറ്റൊരു ശൃംഖല നോക്കാം. ഉദാത്തവും ഉന്നതവുമായ ആശ്രമ ധർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടി ഇച്ഛയെ ചൂണ്ടിക്കാണിക്കുന്ന ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കും.